യഥാർത്ഥത്തിൽ പുരുഷൻ എങ്ങനെ പ്രസവിക്കും? ഒരു സ്ത്രീ പുരുഷനാകാൻ ശ്രമിച്ച് അവിടെ എത്താത്ത ഒരവസ്ഥയിൽ അവരുടെ ഗർഭപാത്രം അവിടെ തന്നെ നിൽക്കുന്നു. പുറം തോടിൽ ഒരു പുരുഷൻ ആയി എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴും അവർ ജന്മം കൊണ്ട് സ്ത്രീ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ്. ഒരു പുരുഷനായി ഒരു സ്ത്രീ അവരുടെ കൂടെ താമസിക്കുകയും അവർ ഗർഭിണിയാവുകയും ചെയ്യണമെങ്കിൽ അവിടെ അണ്ഡവും അതുപോലെ തന്നെ ബീജവും തമ്മിൽ സങ്കലനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അല്ലാതെ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ട്രാൻസ് മാൻ ആണ് പ്രസവിച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് മാധ്യമങ്ങൾ പോലും എഴുതുന്നത്. ട്രാൻസ്ജെൻഡർ പ്രസവത്തെക്കുറിച്ച് MLA MK മുനീറിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രാൻസ് പുരുഷനായ സഹദ് കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. പങ്കാളി കോഴിക്കോട് സ്വദേശിയായ സിയാണ്. സ്ത്രീയായി ജനിച്ച് പുരുഷനായി മാറിയ സഹദ് ഹോർമോൺ തെറാപ്പിയും ബ്രസ്റ്റ് റിമൂവും ചെയ്തിരുന്നു. ഗർഭപാത്രം നീക്കാനുള്ള ഘട്ടം എത്തിയപ്പോഴാണ് കുഞ്ഞ് എന്ന ആഗ്രഹം പിറന്നത്. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് MLA MK മുനീർ. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന വിസ്ഡം ഇസ്ലാമിക് കോൺഫറൻസ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MK മുനീറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ട്രാൻസ്മാന് ഒരിക്കലും പ്രസവിക്കാനാകില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പുരുഷൻ പ്രസവിച്ചു എന്ന പ്രചാരണമാണ് മാധ്യമങ്ങൾ പോലും നടത്തുന്നത്. പുറംതോടിൽ പുരുഷനായി മാറിയപ്പോഴും യഥാർത്ഥത്തിൽ സ്ത്രീ ആയതുകൊണ്ട് പ്രസവിക്കാൻ കഴിഞ്ഞത്. പുരുഷൻ പ്രസവിച്ചു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ട്രാൻസ് ദമ്പതികളായ സഹദിനും സിയയ്ക്കും കുഞ്ഞു പിറന്നതിൽ പുരുഷൻ പ്രസവിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നവർ മൂഢസ്വർഗത്തിലാണെന്ന് MK മുനീർ MLA പറയുന്നു. MK മുനീർ MLAയുടെ വാക്കുകളിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായകുമ്പോഴും പലരും പറയുന്നത് ഇങ്ങനെയാണ്: പെണ്ണ് തന്നെയാണ് പ്രസവിച്ചത്. മലയാളത്തിലെ പത്രങ്ങൾക്ക് ഫ്ലാഷ് ന്യൂസ് ആക്കാൻ വേണ്ടി ആൺ പ്രസവിച്ചു എന്ന് കള്ളം പ്രചരിപ്പിച്ചു. മുനീർ പറഞ്ഞതാ ശരി. ലോകത്തിൽ സ്തനികളുടെ കൂട്ടത്തിൽ ആൺവർഗം ഗർഭം ധരിച്ചതായോ മുലയൂട്ടിയതായോ കണ്ടെത്തിയിട്ടില്ല. ഈ കാര്യത്തിൽ മുനീർ സാഹിബ് ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ അഭിപ്രായം പറഞ്ഞത് ശരി. പുരുഷന് പ്രസവിക്കാൻ കഴിയില്ല എന്ന സത്യം പകൽ പോലെ വ്യക്തമായത് പുരുഷൻ പ്രസവിച്ച് എന്ന പ്രചാരണം നടത്തുന്നവർ പ്രചരിപ്പിക്കുന്നവർ കാര്യം അറിയാത്തവരാണ്. മാറിടം അറുത്തുമാറ്റിയ സ്ത്രീ വ്യക്തി സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. പുരുഷൻ എന്ന് സ്വയം അവകാശപ്പെട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകി, അതാണ് സത്യം. ശരിക്കും ഒരു കുഞ്ഞിൻ്റെ ജന്മാവകാശമായ അമ്മയുടെ മുലപ്പാൽ പോലും നിഷേധിക്കുക അല്ലേ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ അത് ആ കുഞ്ഞിനോട് ചെയ്യുന്ന ക്രൂരതയും ദ്രോഹവുമാണ്. ബ്രസ്റ്റ് നവോത്ഥാനം, അതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ ഊളകളും പെൺ ആൺവേഷം കെട്ടി ആണ് പെൺവേഷവും. അവിടെ പ്രകൃതി പ്രകൃതിയുടെ കടമ ചെയ്തു. കൊട്ടിയാഘോഷിക്കുന്ന വിഡ്ഢികൾ, പത്രങ്ങൾ പോലും കഷ്ടം എന്നാണ് പലരും പറയുന്നത്.